നമ്മുടെ ഇവിടുത്തെ കൾച്ചർ, ഗിഫ്റ്റിംഗ് കൾച്ചർ കുറച്ചും കൂടെ മാറി. നൈൻ ടു ഫൈവ് ജോബ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് പിന്നെ ഒന്നിനും സമയമില്ല, ഒന്നിനും കൊള്ളില്ല, അങ്ങനെയായി. അപ്പോഴാണ് ഇത് നന്നായി പോകുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഡബിൾ ഏൺ ചെയ്യാനും കൂടി തുടങ്ങി. ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്, നന്നായിട്ട് ഏൺ ചെയ്യാവുന്ന രീതിയിൽ ആൾക്കാർ ചെയ്യണുണ്ട്. നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ നന്നായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ആർട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അത് ആർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നെ നന്നായി ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് പല ഫോംസ് ഉണ്ടല്ലോ. സിനിമയാവാം, എഴുത്താവാം, അല്ലെങ്കിൽ കാണുന്ന ഇതുപോലെ ക്രിയേറ്റിവിറ്റി ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആർട്ട്. സന്തോഷം തരണം, അതുപോലെ തന്നെ ഫീലിങ്സ് ഇവോക്ക് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ കൊച്ചിലെ മുതൽ ഇങ്ങനെ ഹാൻഡ് ക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യും. ബർത്ത്ഡേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇട്ടപ്പോൾ അന്ന് തന്നെ എനിക്ക് രണ്ട് ഓർഡർ കിട്ടി. അപ്പോഴാണ് ഞാൻ എൻ്റെ പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന പോകുന്നത്. ഇത് രണ്ടും കൂടെ മെർജ് ആവാൻ പറ്റില്ലല്ലോ എന്നുള്ളത് ഇതിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്. ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ ക്രാഫ്റ്റ് ചെയ്യും, വീക്കെൻഡ്സ് വരുമ്പോഴും അങ്ങനെയൊക്കെ. ഇപ്പോൾ 2 ഇയേഴ്സായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും എംബ്രോയിഡറി ഹൂപ്സ് ഒക്കെയാണ് ചെയ്യണത്. പേപ്പർ ക്രാഫ്റ്റ് ആയിരുന്നു തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ ഞാൻ കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ സ്ലോ ആർട്ട് ചെയ്യുമ്പം കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു, അസോസിയേറ്റ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോണ്ട റൈറ്ററായിട്ട് വർക്ക് ചെയ്തു. ഞാൻ ജോബിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണെങ്കിലും എനിക്ക് വന്നു കഴിഞ്ഞ് ഞാൻ 9 to 5 ജോബ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് പിന്നെ ഒന്നിനും സമയമില്ല, ഒന്നിനും കൊള്ളില്ല, അങ്ങനെയായി. അപ്പോഴാണ് ഇത് നന്നായി പോകുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഡബിൾ ഏൺ ചെയ്യാനും കൂടി തുടങ്ങി. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഇത്ര അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവം എൻ്റെ പകുതി അവേഴ്സിൽ എനിക്ക് മേ ബി ഞാൻ എക്സ്പെർട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഏൺ ചെയ്യാൻ പറ്റും. സർവൈവലിന് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല ഫീലിംഗ് തരുന്ന എന്തും ഇൻസ്പിറേഷൻ തന്നെയാണ്. ആദ്യം ഒരു വർക്ക് ചെയ്തു, പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. ഒരാൾ തന്നെ 3-5 തവണ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. എപ്പോഴും ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്റ്റക്കായിട്ടുള്ളൊരു സമയമാണെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് ഓർഡർ കിട്ടാറുണ്ട്. ഇങ്ങനെ എന്നും ചെയ്തുകൊണ്ടിരിക്കാൻ ആൾക്കാരെപ്പോഴും ദേ ആർ ഔട്ട് ദെയർ ടു സപ്പോർട്ട്. ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഏൺ ചെയ്യാവുന്ന രീതിയിൽ ആൾക്കാർ ചെയ്യണുണ്ട്. ഹോബിയായിട്ട് ചെയ്യുന്നുണ്ട്, ബിസിനസ്സായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റാർട്ടപ്പായിട്ടും പേജിൽ കൂടി മാത്രം, പക്ഷേ വെബ്സൈറ്റ് വഴി ഒത്തിരി രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ കൾച്ചർ, ഗിഫ്റ്റിംഗ് കൾച്ചർ കുറച്ചും കൂടെ മാറി. കൂടുതൽ ആൾക്കാർ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, തീം ബേസ്ഡ് ആയിട്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ക്രിക്കറ്റ് ഇഷ്ടമാണെങ്കിൽ ക്രിക്കറ്റ് തീമിൽ കൊടുക്കാം, ധോനി ഇഷ്ടമാണെങ്കിൽ ധോനിയുടെ ഫേസ് കൊടുക്കാം. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ആക്കാൻ ആൾക്കാർ നമ്മളെ തേടി വരാറുണ്ട്. സോ അത് നമ്മളിപ്പം ഇരിക്കുകയാണ് ഒരാൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ റെഡി ആയിട്ട് അവരുടെ ഐഡിയാസ് കേൾക്കാൻ ഇരിക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര സാധ്യതയാണ്. ചില കസ്റ്റമേഴ്സ് ഉണ്ട് ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്യുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കഴിഞ്ഞ ഈ ബർത്ത്ഡേക്ക് എനിക്ക് ഞാനൊരു കസ്റ്റമറിന് വർക്ക് ചെയ്തത് ഭയങ്കര ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ എനിക്ക് കിട്ടിയൊരു വർക്കാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ യു നോ ലൈക്ക് യു മേക്ക് എവറി വൺ ഹാപ്പി, സോ വി വുഡ് ലൈക്ക് ടു സെൻഡ് യു സംതിങ് എന്ന് പറഞ്ഞു. ആ ഒരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. സാധാരണ ആൾക്കാർ യു നോ ദേ പേ ആൻഡ് ദേ ജസ്റ്റ് ലീവ്, മേ ബി ഒരു മെസ്സേജ്, മേ ബി ഒരു റിവ്യൂ അതിനപ്പുറം. പക്ഷേ ഇതോ ദേ കീപ്പ് ഇൻ ടച്ച്. ചില ആൾക്കാർ ഇപ്പോൾ ചില പ്രത്യേക കസ്റ്റമേഴ്സ് ഈവൻ ദോ ദേ കീപ് കമ്മിങ് ബാക്ക് ഫോർ വർക്ക്, ബട്ട് ദെൻ അവർ ആ ഒരു നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഐ തിങ്ക് സംതിങ് ഗുഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ കൂടെ അത് സെൽ ചെയ്യണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങി സെൽ ചെയ്യാനാണെങ്കിൽ
ഇൻസ്റ്റാഗ്രാമിൽ ചെന്നിട്ട് നമ്മൾ പേജ് തുടങ്ങുന്നു. അതിനുശേഷം നമ്മൾ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ആൾക്കാരിലൂടെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ വി ഷുഡ് ഓൾവേസ് ഹാവ് എൻ ഐ ഫോർ എവറിത്തിങ്. നമ്മുടെ ഫീൽഡിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയുക, എന്താണ് അവർ ചെയ്യുന്നത്, എന്താണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഫീൽഡിൽ തന്നെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിക്കുക, മേ ബി അവരെ കാണാൻ പറ്റുക, അവരോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു നന്നായി വലിയ ഹെൽപ്പായിരിക്കും. ഞാൻ തുടങ്ങിയ സമയത്ത് രണ്ട് മൂന്ന് എനിക്ക് അറിയില്ലായിരുന്നു എവിടെ നിന്ന് ബിഗിൻ ചെയ്യണം. ബിക്കോസ് ഞാൻ കണ്ടിട്ടുള്ള എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അമ്മമാരൊക്കെ ചെയ്യുന്ന കുഷ്യൻസിലും അവിടെയും ഇവിടെയൊക്കെ ചെയ്യുന്ന എംബ്രോയിഡറിയാണ്. അതൊന്നും ഒരിക്കലും ഇത്രയും കാലത്തോളം എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമേ ആയിരുന്നില്ല. അതിന് ഇത്രയും സാധ്യതയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ചില വർക്കുകൾ കണ്ടതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൻ്റെ ചില പേജുകളിലൊക്കെ വർക്ക് കണ്ടു, അത് സെല് ചെയ്യുന്നു ഭയങ്കര ഇത്, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെ അടുക്ക് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. മേ ബി ആ സ്റ്റോറി ക്യാൻ ഹെൽപ്പ്. ഒരു ചിലപ്പോൾ ഒരു സ്റ്റോറി ഇടുമ്പോഴായിരിക്കും ആരെങ്കിലും കണ്ടിട്ട് ഓക്കെ ഇങ്ങനെ ഒരാളുണ്ട് സംസാരിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ പീപ്പിൾ ആർ ദെയർ ടു ഹെൽപ്പ്. ആക്ച്വലി അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ പരമാവധി പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ. വർക്കുകൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കുക, നമ്മുടെ സൈഡിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സംഭവം. നമ്മളെപ്പോഴും യൂസ് ചെയ്യുമ്പം നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. നമ്മൾ എപ്പോഴും വർക്ക്സ് ഡെലിവർ ചെയ്യുന്നതിന് മുമ്പും ചെയ്ത് തുടങ്ങുമ്പോഴും നമ്മളെപ്പോഴും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളതും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റിസർച്ച് ചെയ്തിട്ടും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ക്വാളിറ്റി കുറഞ്ഞ സാധനം ത്രെഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരുണ്ടാവാം. പക്ഷേ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് മേ ബി കുറച്ച് നാളത്തേക്ക് ഇരിക്കില്ല, അത് ഫെയ്ഡാവും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നൂലാണെങ്കിൽ ഇപ്പോൾ നൂല് പൊങ്ങാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള, ഒത്തിരി ഓവർ പ്രൈസ് ചെയ്യാനും പാടില്ല, അണ്ടർപ്രൈസ്ഡ് ആവാനും പാടില്ല നിങ്ങളുടെ പ്രോഡക്ട്സ്. യു ഷുഡ് ഓൾവേസ് നോ നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ച് പ്രൈസ് ചെയ്ത് പോകണം. എനിക്ക് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലാണ് ഞാൻ സെല് ചെയ്യുന്നത്. എനിക്ക് ബിസിനസ് പേജ് ഉണ്ട്, അതിൽ കൂടെ തന്നെയാണ് സെല്ലിങ് നടക്കുന്നത്. വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ കൊളാബറേഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് ത്രൂ വർക്ക്സ് വരും. കൂടുതലും റിവ്യൂസും ഒക്കെ കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. നമ്മളിപ്പോൾ 100 ആൾക്കാർ നമ്മുടെ പ്രൊഫൈലിലേക്ക് വരുന്നതിനെക്കാട്ടിലും 10 പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആവാൻ പറ്റുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ അങ്ങനെയുള്ളവർ വരുന്നതിലാണ് കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാർക്കറ്റിംഗ് ഓർഗാനിക്കായിട്ട് ആൾക്കാർ നമ്മുടെ പ്രൊഫൈലിലേക്ക് വരുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗാണ് ചെയ്യുന്നത്. അത് ഈ കൊളാബറേഷൻസ് വഴി തന്നെ, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമ്മുടെ വർക്ക് നോട്ടീസ് ആവും എന്നുള്ള രീതിയിൽ. കൊളാബറേഷൻസ് നല്ലൊരു കാര്യമാണ്, ബിഗിനേഴ്സിനാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും. നമ്മുടെ വർക്ക് റീച്ച് ചെയ്യാനാണെങ്കിലും ഒരു കാര്യം, അതിപ്പോൾ നമ്മുടെ പ്രൊഫൈൽ എത്ര ഫോളോവേഴ്സ് ഇല്ലാത്ത പ്രൊഫൈലായിക്കോട്ടെ, നല്ലൊരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അത് ശ്രദ്ധിച്ചാൽ അതിലേക്ക് ആൾക്കാർ വരും. ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ അത് മനസ്സിലാക്കുക എന്നുള്ളൊരു സംഭവമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഓവനായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഒരു ജേണി കാണാൻ പറ്റണം, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. നമ്മൾ എവിടെയായിരുന്നു, എവിടെ തുടങ്ങി, എവിടെയാണിപ്പോൾ, ഇത് നമുക്ക് പറയാൻ പറ്റണം. അതാണ് സോ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ടു കീപ് ഡൂയിങ് എന്നുള്ളതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ നമ്മൾ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഹൂപ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പ്രീമിയം ഹൂപ്സ് ഉണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ബ്രാൻഡ് ഓഫ് ത്രെഡ്സൊക്കെ ആണെങ്കിൽ ഞാൻ ആങ്കറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പേജുകളിലൊക്കെ ആൾക്കാർ എന്നെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സെല്ലിങ് തുടങ്ങുന്നുണ്ട്. സോ സെല്ലിങ് അങ്ങനെയുള്ള പേജുകളെ നമുക്ക് അപ്രോച്ച് ചെയ്ത് അവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങാവുന്നതാണ്. സോ അവർക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് സാധനം വാങ്ങുന്നതിനെക്കാട്ടിലും ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന ഇത് വർക്കാവും, ഇത് വർക്കാവില്ല എന്നുള്ള സംഭവം. ഇപ്പം പേജ് വഴിയാണെങ്കിലും ഇഷ്ടംപോലെ എൻക്വയറീസ് വരാറുണ്ട്. നല്ലൊരു കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ബഡിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്ന് ചോദിക്കാറുണ്ട്, എവിടെ നിന്ന് മെറ്റീരിയൽ വാങ്ങുന്നത്, ചെയ്തു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നോക്കണ്ടേ, പ്രൈസിങ് അറിയില്ല, ഹെൽപ്പ് ചെയ്യുമോ പ്രൈസ് ചെയ്യുന്നതിൽ എന്ന് വന്ന് ചോദിക്കാറുണ്ട്. ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യാറുണ്ട്. വർക്ക്ഷോപ്പിൽ കണ്ടക്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നിയത്. ഈ അവസ്ഥയിൽ അപ്പോൾ അത് പറ്റില്ല എന്നുള്ളതാണ്. സോ ഓൺലൈൻ വർക്ക്ഷോപ്പ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ എന്ത് തരം ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ആണ്. എൻ്റെ പേജിനോട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ്. ഇൻസ്റ്റാഗ്രാമിലെ പേജ് പ്രിയ അണ്ടർസ്കോർ ശ്രീകുമാർ എന്നാണ് ഇപ്പോൾ പ്രൊഫൈൽ. സോ അവിടെ വന്നു കഴിഞ്ഞാൽ ഐ എം ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ്.